ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇൻഫോ മീഡിയ വ്ലോഗിൻ്റെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട രണ്ട് വിഷയങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്ത് തരുന്നത്. നാളെ 2022 നവംബർ മാസം 17-ാം തീയതിയാണ്. അപ്പോഴെല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുക, വീഡിയോ ലൈക്ക് ചെയ്തുകൊണ്ട് കാണുക. ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് പേജ് വഴി വീഡിയോ കാണുന്ന ആളുകൾ തീർച്ചയായിട്ടും നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. വീഡിയോ ഷെയർ ചെയ്ത് മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക. നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകളിലേക്ക് പോകാം. പ്രധാനപ്പെട്ട ആദ്യത്തെ അറിയിപ്പ് എന്ന് പറയുന്നത്, സംസ്ഥാനത്ത് ATM കാർഡുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടും അതുപോലെ തന്നെ SBI ബാങ്ക് ഇടപാടുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടും വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകൾ വന്നിരിക്കുകയാണ്. നവംബർ മാസം 15-ാം തീയതിയോടുകൂടി തന്നെ ഇതിന് ചില മാറ്റങ്ങൾ, നിങ്ങൾക്ക് ഈ ഒരു ബാങ്കിങ് ഇടപാടുമായി ബന്ധപ്പെട്ട് കൂടുതൽ തുക ചിലവാക്കേണ്ട ഒരു സാഹചര്യം വന്നിരിക്കുകയാണ്. SBIയുടെ ഇടപാടുകൾ ഇനി കൂടുതൽ ചിലവേറുമെന്ന് ഇപ്പോൾ ഔദ്യോഗികമായിട്ട് തന്നെ അറിയിപ്പ് വന്നിട്ടുണ്ട്. വാടക അടയ്ക്കൽ SBI വഴി, കൂടാതെ EMI ഇടപാട് എന്നിവയ്ക്കാണ് കൂടുതലായിട്ടുള്ള തുക നൽകേണ്ടി വരുന്നത്. നമ്മളൊരു എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ്, എന്തെങ്കിലും ഒരു സാധനം നമ്മൾ EMI വ്യവസ്ഥയിൽ എടുക്കുമ്പോൾ അത് SBI ബാങ്ക് അക്കൗണ്ടുകളിലൊക്കെ വഴിയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളിതിന് കൂടുതലായിട്ട് തുക അടയ്ക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുകയാണ്. ക്രെഡിറ്റ് കാർഡ് ഇടപാടുകൾ, അതായത് ക്രെഡിറ്റ് കാർഡൊക്കെ SBIയുടെ ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ അധിക ചാർജ് SBI ഈ കഴിഞ്ഞ 15-ാം തീയതി മുതൽ ചുമത്തി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം പ്രത്യേകം മനസ്സിലാക്കി വെക്കുക. കൂടാതെ തന്നെ EMI ഇടപാടുകൾക്കുള്ള ചാർജ് 99 രൂപയിൽ നിന്നും 199 രൂപയായിട്ട് SBI വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി പ്രത്യേകം മനസ്സിലാക്കുക. കൂടാതെ ICICI ക്രെഡിറ്റ് കാർഡിൻ്റെ റെൻറ്റ് പേയ്മെൻറ്റ് ചാർജും മുൻപ് തന്നെ വർദ്ധിപ്പിച്ചിരുന്നു. ഇതിന് പിന്നാലെ ഇതിന് പുറകിലായിട്ടാണ് ഇപ്പോൾ SBIയുടെ ഭാഗത്തുനിന്നും ചാർജ് ഉയർത്തിയിരിക്കുന്നത്. നേരത്തെ MCMLR നിരക്ക് ഉയർത്തിയതിനെ തുടർന്ന് ഗാർഹിക ഭവന വായ്പകളുടെ നിരക്ക്, അതായത് പലിശ നിരക്ക് SBI ഉയർത്തിയിരുന്നു. അപ്പോൾ എന്തുതന്നെയായാലും SBIയിൽ ബാങ്ക് അക്കൗണ്ട് ഉള്ള എല്ലാ ആളുകളും ശ്രദ്ധിക്കേണ്ട ഒരു അറിയിപ്പ് തന്നെയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് എന്ന് പറയുന്നത്, ക്ഷേമ പെൻഷൻ തുകയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമുക്കറിയാം സെപ്റ്റംബർ മാസത്തിലെ ചില ആളുകൾക്ക് പെൻഷൻ തുക ലഭിച്ചിട്ടില്ല, ഒക്ടോബർ മാസത്തിലെ ആർക്കും തന്നെ തുക ലഭിച്ചിട്ടില്ല, നവംബർ മാസം എത്തിയിരിക്കുന്നു. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട നടപടികൾ CPM-നകത്ത് തന്നെ ഉണ്ടായിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള നടപടികളൊക്കെ വരുന്നുമുണ്ട്. ഇപ്പോൾ നമുക്ക് അറിയുവാൻ സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സൂചന എന്ന് പറയുന്നത്, ഈ ഇപ്പോൾ മുടങ്ങിയിരിക്കുന്ന പെൻഷൻ തുകയെല്ലാം തന്നെ ഉത്സവ സീസണോടനുബന്ധിച്ച്, അതായത് ക്രിസ്മസിനോടൊക്കെ അനുബന്ധിച്ച് പൂർണ്ണമായിട്ട് വിതരണം ചെയ്യുവാനുള്ള നടപടി സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്നുള്ള ഒരു സൂചനയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മുൻപ് ഓണത്തോടനുബന്ധിച്ച് 2 മാസത്തേക്ക് പെൻഷൻ തുക ഒരുമിച്ച് വിതരണം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷം പെൻഷൻ തുകയുടെ വിതരണം അവതാളത്തിലായി എന്ന്, ഇപ്പോൾ ഇതുവരെ അവതാളത്തിലായിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇതിന് മാറ്റം വരുത്തിക്കൊണ്ട് വീണ്ടും ഈ ഒരു തുക, അതായത് ഈ കുടിശ്ശിക പെൻഷൻ ഉൾപ്പെടെ ഡിസംബർ മാസത്തിൽ ഒരുപക്ഷെ 3 മാസത്തെ പെൻഷൻ തുക ഒരുമിച്ച് നമ്മളുടെ കൈകളിലേക്ക് എത്തിച്ചേരുവാനുള്ള സാധ്യതയാണ് കാണുന്നത്. അങ്ങനെ വരുമ്പോൾ ഏകദേശം 4,800 രൂപ വരെ തുക വിതരണം ചെയ്യുവാനുള്ള ഒരു നടപടി ഉണ്ടാകും. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പുകളൊന്നും തന്നെ വന്നിട്ടില്ല. പക്ഷേ ഉത്സവ സീസണുമായി ബന്ധപ്പെട്ട് ഈ ഒരു രീതികളിൽ മാത്രമായിരിക്കും നടപടികൾ, ഈ ഒരു ക്ഷേമ പെൻഷൻ തുകയുടെ വിതരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടികൾ പൂർത്തീകരിക്കുക. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ ഒരു കാര്യം നിങ്ങൾ പരമാവധി ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകളിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക. മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെയും ബൈ ഫ്രണ്ട്സ്.